അപ്പോൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസും കാര്യങ്ങളും എല്ലാം നമ്മൾ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും ഇത് നോക്കിയേ, കാണുമ്പോൾ തന്നെ കൊതിയാകുന്ന നമ്മുടെ സൂപ്പർ പുളിങ്കറി റെഡി ആയിട്ടുണ്ട്. ഹായ്, നമസ്കാരം, ഞാൻ ടുട്ടുവിനെ ഇരിക്കും. വെൽക്കം ടു ടുട്ടു സീരീസ്. അപ്പം നമ്മുടെ ഒരു പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാനും അമ്മച്ചി ഇന്ന് ചെയ്യാൻ പോകുന്നത്, ഞാനും അമ്മച്ചി അല്ല, ഞാൻ ക്യാമറ പിടിച്ച അമ്മച്ചി ചെയ്യാൻ പോകുന്നത് ഇന്ന് കൊടംപുളി വെച്ചൊരു പ്രത്യേക ഡിഷാണ്. അപ്പോൾ നിങ്ങളൊക്കെ വീട്ടിൽ കൊടംപുളിയൊക്കെ കാണുകയല്ലേ, അപ്പം നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു എളുപ്പക്കറിയാണ്. അപ്പോൾ അതെങ്ങനെയാ അമ്മ ചെയ്യുന്നത്? അത് പെട്ടെന്ന് നമുക്ക് തേങ്ങ അരച്ച് എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കാം. അപ്പൊ അതെല്ലാം നമ്മള് കാണിച്ചു കൊടുക്കാൻ പോകുന്നേ. അത് നമ്മള് കാണിച്ചു തരാൻ പോവാണ്. അപ്പൊ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ട, നിങ്ങള് ഞങ്ങളുടെ പുതിയതായിട്ട് കാണുന്ന ആൾക്കാരാണ് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മുടെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ വീഡിയോയും കാണാൻ ശ്രമിക്കണം. അപ്പം നമുക്ക് വീഡിയോയിലേക്ക്. ഓക്കെ, ഉണ്ടാക്കാൻ പോകുന്ന ഒരു സ്പെഷ്യൽ കറിയാണ് കൊടംപുളി വെച്ച് നമുക്ക് എളുപ്പത്തിൽ എങ്ങനെ ഒരു കറി ഉണ്ടാക്കാം എന്നുള്ളതാണ്, നമ്മൾ ഒഴിച്ചുകറി ഉണ്ടാക്കാം എന്നുള്ളതാണ് കാണിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ 3 കൊടംപുളിയാണ് എടുക്കുന്നത്. എടുത്ത് നമുക്കത് ശരിയാക്കി തുടങ്ങാം. ഒരു 3 പുളി ഞാൻ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിനി ഇന്ന് കഴുകി വാരി നമുക്ക് അടുപ്പേൽ വെള്ളം തിളച്ചിട്ടുണ്ട്, ചട്ടിക്കകത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്കിത് വാരി അടുപ്പിലേക്ക് ഇടാം. ഈ കറിക്ക് വേണ്ട സാധനങ്ങൾ തേങ്ങായ, മഞ്ഞപ്പൊടി, കാന്താരിമുളക്, ജീരകം, 2 കഷ്ണം വെളുത്തുള്ളി, 2-3 കഷ്ണം ചുമന്നുള്ളി, പിന്നെ 2-3 കഷ്ണം, 1-3 പച്ചമുളക്. ഇത്ര സാധനം നമ്മൾ, പച്ചമുളക് അരയ്ക്കുന്നില്ല, ബാക്കിയെല്ലാം കൂടെ അരച്ച് വേണം നമ്മൾ ഈ കറിക്കകത്ത് ചേർക്കാനായിട്ട്. അപ്പം നമുക്ക് വെള്ളം നല്ലപോലെ തിളച്ചിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ഈ പുളി, അരിഞ്ഞ പുളിയും കഷ്ണം വാരിയിട്ട് വേവിച്ചെടുക്കാം. നല്ല പുളിയായിരിക്കും കേട്ടോ. നമുക്കിതൊന്ന് തിളച്ച് കഴിഞ്ഞിട്ട് ഊറ്റിക്കളയണം. ഊറ്റിക്കളഞ്ഞിട്ട് വേണം കറി വെച്ചെടുക്കാനായിട്ട്, അല്ലെങ്കിൽ ഭയങ്കര പുളിയായിരിക്കും. അപ്പോൾ അടുപ്പിൽ കിടന്ന് ഒന്ന് വേവട്ടെ. ഇത് തിളക്കുന്നതേ വേവും കേട്ടോ. സകല ഉപ്പും കിട്ടി കൊടുത്തേക്കാം, ഇച്ചിരി ഉപ്പ്. നമുക്കിത് ഒന്ന് വേവിച്ചെടുക്കാം. പറഞ്ഞു അടച്ചു വെച്ച് വേഗം നമുക്ക് ഇതിന് ചേർക്കാനുള്ള അരപ്പ് അരച്ചോണ്ട് വരാം. നമുക്ക് ഈ അരപ്പൊന്ന് അരച്ചോണ്ട് വരാം കറി വേകുമ്പോഴത്തേന്. തിളച്ചിട്ടുണ്ടേ, തിളച്ചിത് വെന്തു. നമുക്കിതിനി ഇതൊന്ന് കോരിയെടുക്കാം. പുളിയാണ്, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് പുളിക്കും. അപ്പൊ ഈ വെള്ളം നമുക്ക് വേണ്ട, ഇത് കോരി കഷ്ണം എടുത്തിട്ട് അരപ്പ് ചേർക്കാം. ഇപ്പൊ 2 പ്രാവശ്യം നമ്മൾ ഇത് വെള്ളം ഒഴിച്ച് ഊറ്റിക്കളയണം, എന്നാലേ ഇതിന്റെ പുളി പോകത്തുള്ളൂ. ഭയങ്കര പുളിയാണ് ഇത്, പച്ചപ്പുളിയല്ലേ. അതുകൊണ്ട് ഒന്നുകൂടി ഊറ്റാം. കുറച്ച് വട്ടം ഊറ്റി ഇനി നമുക്ക് ഇതിലേക്ക് അരപ്പ് ചേർത്ത് റെഡിയാക്കി എടുക്കാം കറി. ചൂടാ, തീ പിടിക്കാൻ തുടങ്ങിയപ്പോ തീയ. വെള്ളം ഒഴിച്ച് വെള്ളത്തിൽ ഇട്ട് കൊടുക്കാം. കുറച്ചുകൂടെ വെള്ളം ഒഴിക്കാം. ഓക്കെ, ഇതിനകത്ത് ഇനി ഉപ്പിട്ട് കൊടുക്കാം. മുമ്പേ ഇച്ചിരി ഇട്ടെങ്കിലും അത് ഊറ്റിക്കളഞ്ഞില്ലേ, അതങ്ങ് പോയി. ഒത്തിരി വെന്ത അലക്കാതിരിക്കാൻ ഇട്ടതായിരുന്നു. ലേശം ഉപ്പുകൂടി ഇട്ട് കൊടുത്ത് തിളക്കിയെടുക്കാം. ചൂടായാൽ മതി, തിളക്കരുത്. തേങ്ങ അരച്ച് തിളച്ച് കഴിഞ്ഞാൽ ഉരുവിരാന്ന് കിടക്കും. തേങ്ങ അരച്ച കറികളും മോരും ഒന്നും അടുപ്പേ വെച്ച് തിളപ്പിക്കരുത്, ചൂടാകാവേ ഉള്ളൂ. ഉപ്പ് നോക്കട്ടെ, കുഴപ്പമില്ല. തിളക്കണ്ട, ചൂടായാ മതി. മതി, ചൂടായി. കറി റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് താളിക്കാനുള്ള ചീനച്ചട്ടി ഇനി നമുക്ക് അടുപ്പേ വെച്ച് ബാക്കിയുള്ളത് ഒഴിച്ച് കടുക് വറുത്തെടുക്കാം. ഇച്ചിരി വെളിച്ചെണ്ണ, വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ആ മതി, കുറച്ചല്ലേ ഉള്ളു കറി, ഇത്തിരി വെളിച്ചെണ്ണ വേണ്ട. ചൂടാവട്ടെ, എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിലേക്ക് ഇച്ചിരി കടുകിട്ട് കൊടുക്കാം.
ഞരിഞ്ഞു വെച്ചിരിക്കുന്ന ചുമന്നുള്ളിയും പച്ചമുളകും കൂടെ ഇതാ രണ്ട് രണ്ട് കറിവേപ്പില അതുകൂടി ഇട്ട് ഇതൊന്ന് മൂപ്പിച്ച് കറിയിലേക്ക് എടുത്ത് ഒഴിച്ചു വെക്കാം. അപ്പൊ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് നമുക്കിത് റെഡിയാക്കി വെച്ചിരിക്കുന്ന പുളിങ്കറിക്കകത്തോട്ട് താളിച്ചു കൊടുക്കും. ഓക്കെ, അപ്പൊ ഇത് മൂത്തിട്ടുണ്ടേ, നമുക്ക് ഇതിനെ എടുത്ത് ഈ കറിയിലേക്ക് ഒഴിക്കാം. ഇളക്കണ്ടേ ഇളക്കണ്ടേ. അപ്പൊ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന നമ്മുടെ പുളിങ്കറി റെഡിയായിട്ടുണ്ട്. ഇത് നിങ്ങൾ വീട്ടിൽ ഓരോരുത്തരും ഇത് പരീക്ഷിച്ചു നോക്കാവുന്നതാണ്. നിങ്ങൾക്കെല്ലാം ഇഷ്ടമായെങ്കിൽ ഇത് ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ പുതിയൊരു വീഡിയോയി ആയി കാണുന്നത് വരെ ഓക്കെ.